നമസ്കാരം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഭാര്യാ ഭർതൃ ബന്ധത്തിന് വളരെ പവിത്രമായ സ്ഥാനം, അതായത് ഉമാമഹേശ്വരൻ ലക്ഷ്മി നാരായണൻ. നമ്മൾ എത്രയോ കാലങ്ങളായി നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ വരെ ഭാര്യാ ഭർതൃ ബന്ധത്തിന് അതിപവിത്രമായ അതിപാവനമായ ഒരു സ്ഥാനമാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ സ്ത്രീകളും എല്ലാവരും വിദ്യാഭ്യാസം നേടിയവരാണ്, എല്ലാവരും ജോലിയുള്ളവരാണ്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കാര്യം നോക്കാൻ നല്ല പ്രാപ്തിയുള്ളവരാണ്, പുരുഷന്മാരൊപ്പം തന്നെ അല്ലെങ്കിൽ പുരുഷനെ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ സ്ത്രീകൾക്കുണ്ട്. അതെങ്ങനെ നോക്കിയാലും വിദ്യാഭ്യാസപരമായി നോക്കിയാലും സാമൂഹ്യപരമായി നോക്കിയാലും ഒക്കെ തന്നെ. എന്നാലും ചില കുടുംബങ്ങളിൽ കൂടുതലും പലപ്പോഴും പല സൈക്കോളജിസ്റ്റുകളെയും പല സൈക്കാട്രിസ്റ്റുകളെയും ഒക്കെ കാണുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ വിവാഹമോചനങ്ങൾ ഡിവോഴ്സുകളൊക്കെ നടക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ, അതായത് വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനകം തന്നെ ഡൈവോഴ്സായ ദമ്പതികളെക്കുറിച്ച് ഒക്കെ നമ്മളുടെ ഒരു സുഹൃത്ത് ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇപ്പം സ്ത്രീയും പുരുഷനും സമമായി തന്നെ നിൽക്കുകയാണ് എല്ലാ മേഖലകളിലും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഇവർക്കിടയിലുണ്ടാകുന്ന ഒരു ഒരു ആ കെമിസ്ട്രി ഇല്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു 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 സ്വരച്ചേർച്ച ഇല്ലായ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെന്ത് പദം പ്രയോഗിക്കണമെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാതെയാണോ, അല്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മടി കൊണ്ടാണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാത്തത് കൊണ്ടാണോ, ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവാഹമോചനങ്ങൾ, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലുള്ള വിവാഹമോചനങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്ക് കുറേ കാലം പുറകോട്ടൊന്ന് സഞ്ചരിച്ച് നോക്കാം. തിരുവള്ളുവരെ നിങ്ങൾക്കറിയില്ലേ, മഹാനായ കവി, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിശ്രേഷ്ഠന്മാരിൽ ഒരാൾ തിരുവള്ളുവർ. തമിഴ്നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം, അതായത് തമിഴ്നാട് എന്ന് പറയുന്ന ആ ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെ ആ സാംസ്കാരിക തനിമ ലോകമൊട്ടാകെ വിളിച്ച് ഉയർത്തിയ, ഭാരതത്തിൻ്റെ ഒരു അഗ്നിജ്യോതിസായി നിലനിന്നിരുന്ന ആ മഹാനായ കവിശ്രേഷ്ഠനെ നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവകഥ ഒരു ആൾ നമുക്ക് പറഞ്ഞു തന്നു, നമുക്കതിൻ്റെ വിശദാംശങ്ങൾ തന്നു. ഒരുവേള നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതിന് മുൻപും പലയിടത്തും ഞാൻ ഒന്ന് രണ്ടിടത്ത് കേട്ടിട്ടുണ്ട്. എങ്കിലും പ്രേക്ഷകരോട് ഈ ഒരു നമ്മുടെ ഈ ഒരു കാലത്ത് നമ്മുടെ ഭാര്യാഭർതൃ ബന്ധത്തിന് ബന്ധങ്ങൾക്കൊക്കെ ഒരു ഒരു പ്രത്യേക അവസ്ഥ കൈവരിക്കുന്ന ഈ ഒരു കാലത്ത് ഇത് കണ്ണിൽപ്പെട്ടപ്പോൾ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം എന്ന് കരുതി എന്ന് മാത്രമേ ഉള്ളൂ. തിരുവള്ളുവർ, അദ്ദേഹത്തിന് ഒരു വിചിത്രമായ ശീലമുണ്ടായിരുന്നു. അതായത് എന്നും ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കും. അപ്പോൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന കഴിക്കുന്നതിന് മുൻപ് തിരുവള്ളുവർ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൊരു ചെറിയ സൂചി നീഡിൽ അതിങ്ങനെ ഇട്ട് സൈഡിൽ വെക്കും. എന്തിനാണ് എന്ന് ഭാര്യ അദ്ദേഹത്തോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല, തിരുവള്ളുവർ അത് പറഞ്ഞുമില്ല. കാലം കടന്നുപോയി, ഇരുവർക്കും പ്രായമായി. ഒരു ദിവസം ഭാര്യ പറഞ്ഞു, അങ്ങയുടെ ഒരു സംശയം ചോദിക്കാനുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ തിരുവള്ളുവർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ജീവിതകാലം മുഴുവൻ നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു. നീ വിളമ്പിയ ഓരോ വറ്റിലും നിനക്ക് എന്നോടുള്ള സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വറ്റും പാഴാക്കരുത് എന്ന് ഞാൻ നിശ്ചയിച്ചു. വറ്റ ഇലയ്ക്ക് പുറത്ത് വീണാൽ കുത്തിയെടുത്ത് അത് കഴുകി കഴിക്കാനായിരുന്നു ആ സൂചിയും വെള്ളവും വച്ചിരുന്നത്. പക്ഷേ ഒരിക്കൽ പോലും നീ വിളമ്പിയപ്പോൾ ഒറ്റവറ്റ് പോലും പുറത്തു പോയില്ല. ഞാൻ കഴിച്ചപ്പോഴും തിരുവള്ളുവരുടെ മറുപടി കേട്ട് ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രാചീന ഭാരതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ആത്മീയമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ കഥ. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ദൈവം ഭർത്താവായിരുന്നു. തികച്ചും പരിശുദ്ധമായിരുന്നു അന്നത്തെ ദാമ്പത്യ ബന്ധം. പതിവ്രതകളായിരുന്നു അന്നത്തെ മിക്ക ഭാര്യമാരും. ഭർത്താവിനെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഭാര്യ പരിചരിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് വേണ്ടി എന്തു ചെയ്യുമ്പോഴും അതിൽ ഒരു പിഴവും പറ്റാതിരിക്കാൻ ഭാര്യമാർ ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഭർത്താവിൻ്റെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും അവർ ഇടപെട്ടിരുന്നില്ല. ശരിക്കും ആ ഒരു ഭാര്യാഭർതൃ ജീവിതത്തിൻ്റെ ഒരു സാംസ്കാരിക മഹിമ തന്നെയായിരുന്നു അന്ന് വിളിച്ചോതിയിരുന്നത്. ഇന്ന് കാലം മാറിയിരിക്കുന്നു. തീർച്ചയായും ഭാര്യാഭർത്താക്കന്മാർ സുഹൃത്തുക്കളെപ്പോലെയാണ്, അങ്ങനെ തന്നെ ആവുകയും വേണം. തിരുവള്ളുവരുടെ കാലമൊക്കെ നമുക്ക് പുറകോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ ആ രീതിയിൽ നിന്നും പ്രവർത്തിക്കാൻ ഇന്നത്തെ ഭാര്യമാർക്ക് തീർച്ചയായിട്ടും കഴിയില്ല, ഭർത്താക്കന്മാർക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ ആ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ, അതായത് അതുപോലെ ആകണമെന്നല്ല, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കി പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് പരസ്പരം സംസാരിച്ച് കലഹങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഭാര്യാഭർത്താക്കന്മാർ ചെയ്യേണ്ടത്. ഈ കഥ ഇതിനൊരു അനുബന്ധമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കുടുംബങ്ങളിലും നന്മയുണ്ടാകട്ടെ, എല്ലാ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ഭാര്യാഭർത്താക്കന്മാരും കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് വളരെ വളരെ സന്തോഷത്തോടെ, വളരെ ആമോദത്തോടെ, ആനന്ദത്തോടെ, ശാന്തിയോടെ, സമാധാനത്തോടെ എല്ലാവർക്കും കഴിയണം. അതിന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. ഭാര്യ വിചാരിക്കണം, ഭർത്താവ് വിചാരിക്കണം, മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ വിചാരിക്കണം, കൊച്ചുകുട്ടികളാണെങ്കിൽ പോട്ടെ, മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ചേർന്ന് കൂടുമ്പോൾ ഇമ്പമുള്ളത് അതാണ് കുടുംബം. ആ കുടുംബത്തിൽ സമാധാനം കളിയാടണം, ആ കുടുംബത്തിൽ സ്വസ്ഥതയും നന്മയും വിളയാടണം. അപ്പോൾ തീർച്ചയായും കൂടുമ്പോൾ ഇമ്പമുള്ളതാകട്ടെ, ആ ഇമ്പമാർന്ന സംഗീതം കേട്ടുകൊണ്ടാകട്ടെ പ്രകൃതി മുമ്പോട്ട് പോകുന്നത്, പ്രകൃതിയുടെ ചലനാവസ്ഥയും തുലനാവസ്ഥയും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും
വിവാഹം കഴിച്ചവർക്കും ഇനി കഴിക്കാൻ പോകുന്നവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നല്ല ഒരു കുടുംബജീവിതം സ്ത്രീയും പുരുഷനും ഒത്തുചേർന്നുള്ള സ്ത്രീയും പുരുഷനും പരസ്പരം മനസ്സിലാക്കി പരസ്പരം സഹകരിച്ച് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾ ഇപ്പോ പ്രശ്നങ്ങൾ ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും പക്ഷേ പൊട്ടരുത് എന്ന് പറയുന്നത് പോലെ ചെറിയ സൗന്ദര്യ പണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പരിഭവമുള്ളടത്തെ സ്നേഹമുള്ളൂ എന്നൊക്കെ പഴയകാലത്ത് മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തൊക്കെയായാലും ശരി നല്ല ഒരു ജീവിതം കുടുംബജീവിതം ഉണ്ടാകട്ടെ എല്ലാവർക്കും അതിനുവേണ്ടി ഈ ഒരു കഥ ഒന്ന് വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാലം മാറി ഇന്ന് തിരുവള്ളുവരാകാൻ ആർക്കും കഴിയില്ല തിരുവള്ളുവരുടെ പത്നിയാകാനും ആർക്കും കഴിയില്ല പക്ഷേ നമുക്ക് നമ്മളാകാൻ കഴിയും നമുക്ക് നമ്മുടെ കുടുംബത്തെ നമ്മുടെ ലൈഫ് പാർട്ണറെ നമ്മുടെ ഭാര്യയായാലും ഭർത്താവിനെയായാലും സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയും എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.